ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് MI 10i സാംസങ്ങിൻ്റെ M51 തമ്മിലുള്ള കുറച്ച് കമ്പാരിസണുമായിട്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. MI 10i 21,000 പ്രൈസ് റേഞ്ചിൽ വരുന്നൊരു ഫോണാണ്. സാംസങ്ങിൻ്റെ M51 ആണെങ്കിൽ 23,000 പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം തന്നെ പറയാം, MI ഒരു 5G മൊബൈലാണ്. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നൊരു കാര്യം. ഇതിൻ്റെ ഡിസ്പ്ലേ വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ MI 10i ഡിസ്പ്ലേ വരുന്നത് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. സാംസങ്ങിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ. ഡിസ്പ്ലേയിൽ വലിയ കാര്യമായ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ IPS LCD പാനലുമായിട്ടാണ് MI 10i വരുന്നത്. സാംസങ് ആണെങ്കിൽ സൂപ്പർ MOLED ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഡിസ്പ്ലേയുടെ ഭാഗത്തു നിന്ന് സാംസങ്ങിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ രണ്ട് ഫോണുകളും HDR10 സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. MI 10i 120Hz റിഫ്രഷ് റേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 240Hz ടച്ച് സാമ്പിളിങ്ങും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ സാംസങ്ങിൽ നോക്കുകയാണെങ്കിൽ 60Hz കുറഞ്ഞൊരു റിഫ്രഷ് റേറ്റ് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. 20:9 എന്ന് പറയുന്നൊരു ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. ഈ രണ്ട് മൊബൈലുകളിലും പഞ്ച് ഹോൾ ഡിസ്പ്ലേ സെറ്റപ്പുമായിട്ടാണ് വരുന്നത്. പഞ്ച് ഹോൾ ടോപ്പ് സെൻറ്ററിലായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. ഒന്നിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോടെയാണ് MI 10i എങ്കിൽ ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനോടെയാണ് സാംസങ് വരുന്നത്. രണ്ട് ഫോണുകളിലും ഫിംഗർ പ്രിൻ്റ് സെൻസർ നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടും പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് MI 10i ഗ്ലാസ് ബാക്ക് ബോഡി ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോടെയാണ് വരുന്നത്. എന്നാൽ സാംസങ്ങിൻ്റെ M51 വരുന്നത് പ്ലാസ്റ്റിക് ബാക്ക് ബോഡി ആയിട്ടാണ്. സർക്കുലാർ ഡിസൈനിലുള്ള ക്യാമറ മൊഡ്യൂൾസുമായിട്ടാണ് MI 10i വരുന്നത്. റെക്റ്റാങ്കുലാർ ഡിസൈനിലുള്ള ക്യാമറ മൊഡ്യൂൾസുമായിട്ടാണ് സാംസങ്ങിൻ്റെ M51 നമുക്ക് ലഭിക്കുന്നത്. വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിട്ടുള്ളൊരു ഫോണാണ് MI 10i. സാംസങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെ എടുത്തു പറയാൻ മാത്രം ഒന്നും അവർ പറയുന്നില്ല. 214 ഗ്രാം വെയ്റ്റാണ് MI 10i. 213 ഗ്രാം വെയ്റ്റാണ് സാംസങ്ങിന് വരുന്നത്. കാര്യമായ വെയ്റ്റിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. തിക്നെസ് നോക്കുകയാണെങ്കിൽ 9mm ആണ് MI 10i വരുന്നത്. 9.5mm ആണ് സാംസങ്ങിൻ്റെത്. തിക്നെസ് കുറച്ചുകൂടി കുറഞ്ഞ ഫോണ് MI 10i തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പ്രൊസസ്സറിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 750G ആണ് MI 10i നമുക്ക് ലഭിക്കുന്നത്. സാംസങ്ങിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 730G. കുറച്ചുകൂടി നല്ല പ്രൊസസ്സറ് നമ്മൾ ഈ റേഞ്ചിൽ നോക്കുമ്പോൾ MI 10i 750G തന്നെയാണ്. പിന്നെ GPU അഡ്രിനോ 690 ആണ് MI 10i വരുന്നത്. സാംസങ്ങിലെ അഡ്രിനോയുടെ 680 ആണ് വരുന്നത്. GPUവും കുറച്ചുകൂടി നല്ലത് MI തന്നെയാണ് സാംസങ്ങിനേക്കാളിലും. MI ഒരു 5G ഫോണാണ്. അത് തന്നെയാണ് ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റേ സാംസങ്ങിൽ 5G നമുക്ക് സപ്പോർട്ട് ലഭിക്കുന്നില്ല. ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ 5G സപ്പോർട്ടുള്ളൊരു ഫോണായിരിക്കും നമുക്ക് വളരെ ഉപകാരപ്പെടുക. ഇതിലെ റാം വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ 6GB 128GB വേരിയൻറ്റും 8GB 128GB വേരിയൻറ്റും ആണ് രണ്ട് ഫോണിലും ലഭിക്കുന്നത്. പിന്നെ MI സൈഡിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് ഒരു 6GB 64GB വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. അതിപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ റാം നോക്കുകയാണെങ്കിൽ LPDDR4X റാമാണ് രണ്ട് ഫോണിലും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ UFX 2.2 സ്റ്റോറേജ് ടൈപ്പും ആയിട്ടാണ് MI 10i വരുന്നത്. സാംസങ് ആണെങ്കിൽ UFX 2.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. കുറച്ചുകൂടി നല്ല സ്റ്റോറേജ് ടൈപ്പ് MI 10i നമുക്ക് ഇതിൽ കാണാൻ കഴിയും. MI 10i മെമ്മറി കാർഡിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ലോട്ട് നമുക്ക് ലഭിക്കുന്നില്ല. ഹൈബ്രിഡ് സ്ലോട്ടുമായിട്ടാണ് MI 10i വരുന്നത്. പക്ഷേ സാംസങ്ങിൽ നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡും ഒരേ ടൈമിൽ യൂസ് ചെയ്യാൻ കഴിയും. MI 10i IR ബ്ലാസ്റ്ററും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഒക്കെ വരുന്നുണ്ട്. സാംസങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ IR ബ്ലാസ്റ്റർ ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. സിംഗിൾ സ്പീക്കറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും 3.5mm ഓഡിയോ ജാക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് Android 10 ബേസ് ചെയ്തിട്ടാണ്.
MI 10i വരുന്നത് MIUI സപ്പോർട്ടോടെ ആണെങ്കിൽ സാംസങ് വരുന്നത് i1UI സപ്പോർട്ടാണ്. ഇതിൻ്റെ ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണുകളിലും ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. MI 10i 108 MP മെയിൻ ക്യാമറയും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MP ഡെപ്ത് സെൻസറും 2 MP മാക്രോ ലെൻസും ആയിട്ടാണ് MI 10i വരുന്നത്. സാംസങ് M51 നോക്കുകയാണെങ്കിൽ 64 MP മെയിൻ ക്യാമറയും 12 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 5 MP ഡെപ്ത് സെൻസറും 5 MP മാക്രോ ലെൻസും ആയിട്ടാണ് M51 വരുന്നത്. ഈ ക്യാമറയുടെ നമുക്കൊരു ഫൈനൽ ഡിസിഷൻ പറയാൻ പറ്റില്ല. രണ്ടും കട്ടക്ക് നിൽക്കുന്നൊരു ക്യാമറകൾ തന്നെയാണ്. ക്യാമറയെ കുറച്ച് അധികം ഫീച്ചേഴ്സ് എടുത്തറിയാനുള്ളത്, MI 10i സാച്ചുറേഷൻ കൂടിയ ഇമേജസാണ് നമുക്ക് ലഭിക്കുന്നത്. ബെറ്റർ ഡീറ്റെയിൽസും ഷാർപ്നെസ്സും ഒക്കെ കൂടിയ ഇമേജസാണ് MI 10i ലഭിക്കുക. പോർട്രേറ്റ് ആയിട്ടുള്ള ഇമേജസും ഒക്കെ നല്ല ബെറ്റർ ക്വാളിറ്റിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഡൈനാമിക് റേഞ്ച് കുറച്ചൊരു ബെറ്ററാണ് MI 10i. ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞൊരു ഫോക്കസ് നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. സാംസങ് M51 നോക്കുകയാണെങ്കിൽ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് കുറച്ചുകൂടി ബെറ്ററാണ്. ലോലൈറ്റ് പെർഫോമൻസ്, ലോലൈറ്റിലുള്ള ഫോട്ടോസിന് കുറച്ച് സ്റ്റെബിലിറ്റിയൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 16 MP സെൽഫി ക്യാമറയാണ് MI 10i വരുന്നത്. 32 MP സെൽഫി ക്യാമറയുമായിട്ടാണ് സാംസങ്ങിൻ്റെ M51 വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാമറയെ നമുക്ക് കറക്റ്റ് ഒരു വിന്നറെ പ്രഖ്യാപിക്കാൻ കഴിയില്ല. രണ്ടും കട്ടക്ക് നിൽക്കുന്ന ക്യാമറകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളേതാണ് ബെറ്റർ, നിങ്ങൾക്ക് തോന്നിയതെന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 4820 mAh ബാറ്ററി ആയിട്ടാണ് MI 10i വരുന്നത്. 33 W ഫാസ്റ്റ് ചാർജറും ഇതിൽ ലഭിക്കുന്നുണ്ട്. 7000 mAh ഒരു ബാറ്ററിയുമായിട്ടാണ് സാംസങ് വരുന്നത്. 25 W ഫാസ്റ്റ് ചാർജിങ് ഇതിൽ ലഭിക്കുന്നുണ്ട്. രണ്ട് ഫോണിലും ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് വരുന്നത്. ഓവറോൾ ബാറ്ററിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ബാറ്ററി കപ്പാസിറ്റി പെർഫോമൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത് സാംസങ്ങിൻ്റെ M51 എന്ന് പറയുന്ന ഫോണിൽ നിന്നാണ്. എന്തായാലും ബാറ്ററിയിൽ നമുക്ക് സാംസങ്ങിൻ്റെ ഒപ്പം നിൽക്കാമെന്ന് പറയാം. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 6GB 128GB വേരിയൻറ്റിന് MI 10i വില വരുന്നത് 21999 രൂപയും അതേ സെയിം വേരിയൻറ്റിന് സാംസങ് M51 വരുന്നത് 22999 രൂപയാണ്. 8GB 128GB വേരിയൻറ്റിന് MI 10i 23999 രൂപയാണ് വരുന്നത്. M51 24999 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ MI 6GB 64GB വേരിയൻറ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല. അതിൻ്റെ വില വരുന്നത് 20999 രൂപയാണ്. ആ വേരിയൻറ്റ് നമുക്ക് സാംസങ്ങിൽ ലഭിക്കുന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ ഓവറോളായിട്ട് ഈ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ MI 10i 120Hz റിഫ്രഷ് റേറ്റും 240Hz ടച്ച് സാമ്പിളിങ്ങും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗ്ലാസ് ബാക്ക് ബോഡിയാണ്, ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. നല്ലൊരു പ്രോസസ്സറാണ്, 5G സപ്പോർട്ടോടുകൂടി വരുന്നൊരു ഫോണാണ്. IR Blaster ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ എന്ന് പറയുന്ന സെറ്റിങ്സ് അങ്ങനത്തെ ഒക്കെ ലഭിക്കുന്നുണ്ട്. വില കുറച്ചുകൂടി സാംസങ്ങിനെ വെച്ച് നോക്കുമ്പോൾ 1000 രൂപ കുറവുമാണ്. അത് ആണ് MI 10i പറ്റി ഓവറോൾ പറയാനുള്ളത്. സാംസങ് M51 ആണെങ്കിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേയും മെമ്മറി കാർഡ് സ്ലോട്ടും 7000 mAh ബാറ്ററിയും ഒക്കെ വരുന്നുണ്ട്. അതും വലിയ കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയാണ്. ഇതിനെക്കാട്ടും 1000 രൂപ അതിന് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ ഞാൻ എടുക്കുക MI 10i തന്നെയായിരിക്കും. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾക്ക് ഏത് ഫോണാണ് കുറച്ചുകൂടി നല്ലതായി തോന്നിയെന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ എന്ന് എനേബിൾ ചെയ്യുക.